ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. മീൻ ചട്ടിയിലേക്ക് രണ്ട് വലിയ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. 4 കഷ്ണം കുടംപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കല്ലുപ്പാണ്. 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം വളരെ കുറവായിരുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി ഇവിടെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നടുക്കൂടെ കീറിയതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ആ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളീൻ്റെ എല്ലാ വശത്തേക്കും ആവണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള കുടംപുളിയും തക്കാളിയും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1/4 ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പീസസ്സായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ പുളി അതേപോലെ എരിവൊക്കെ ഒന്ന് മീൻ്റെ എല്ലാ വശത്തേക്കും ആവണ പോലെ ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കണം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാളികേരം വെള്ളം മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൽ ഞാൻ ഇഞ്ചിയോ ഉള്ളിയോ ഒന്നും ചേർക്കണില്ല. നമ്മൾ അതിന് പകരം വറുത്തിടുമ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നാളികേരം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിൻ്റെ അരപ്പ് മീനിൻ്റെ എല്ലാ വശത്തേക്കും ആവണ പോലെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരടപ്പെടുത്ത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതിന് ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളീൻ്റെ വറവ് ഇട്ട് കൊടുക്കണം. ഉള്ളീൻ്റെ വറവെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നാളികേരം ഒഴിച്ചതിന് ശേഷം ഈ മീൻകറി വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ടാണ് ഇതിങ്ങനെ തിളയ്ക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനി സർവിങ് ബൗളിലേക്ക് മാറ്റാം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, പുട്ട്, അപ്പം, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.